എൻഡ്ലെസ് ടച്ചിൻ്റെ ഇലവീഴ പൂഞ്ചിറയുടെ രണ്ടാം എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ ജീപ്പിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഫുൾ ഓഫ് റോഡാണ്. ഓഫ് റോഡ് കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാഞ്ഞാറിനടുത്ത് കോട്ടയം ജില്ലയിലെ മേലുകാവ് പ്രദേശത്താണ് ഈ ഒരു ഭാഗം വരുന്നത്. മാങ്കുന്ന്, കൊടയത്തൂർ മല, അതുപോലെ തന്നെ തോണിപ്പാറ, ഇങ്ങനെ മോഹിപ്പിക്കുന്ന മൂന്ന് മലകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഓഫ് റോഡ് ട്രക്കിങ് ഞാൻ വീണ്ടും പറയാണ്, സ്വന്തം വണ്ടിയായിട്ട് ഇങ്ങോട്ടേക്ക് വരരുത്, വണ്ടിക്ക് പണികിട്ടും. ഇവരുടെ ജീപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 8 പേർക്ക് 1000 രൂപയാണ് അവർ പറയുന്നത്. പിന്നെ നിങ്ങൾ ബാർഗൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ റേറ്റ് കുറക്കാം. എന്നാൽ നമുക്ക് രണ്ടാമത്തെ എപ്പിസോഡ് തകർത്ത് കാണാൻ നിങ്ങളും കൂടെ തന്നെ വരണം. നിങ്ങൾ കട്ട സപ്പോർട്ട് നിൽക്കണില്ല കേട്ടോ, സത്യം പറഞ്ഞു തരാം. നിങ്ങളൊന്ന് ഷെയർ ചെയ്യണില്ല, ലൈക്ക് ചെയ്യണില്ല, വീഡിയോ ഒക്കെ അനുയോജ്യമായി കമൻറ്റും തരുന്നില്ല. അതൊക്കെ തരണം കേട്ടോ, നമുക്കൊന്ന് വീഡിയോ അടിച്ചു പൊളിച്ച് കാണാം. നമ്മൾ ഓഫ് റോഡൊക്കെ താണ്ടിയിട്ട് ഇലവീഴ പൂഞ്ചിറയുടെ ടോപ്പ് ഹിൽസിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും വളരെ ഡിഫിക്കൽട്ടാണ് കേട്ടോ ഇതിലൂടെ വണ്ടി ഓടിക്കൽ. നമുക്കൊന്നും ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ വണ്ടിയായിട്ട് വരാനും പറ്റില്ല. കംപ്ലീറ്റ് ഞാനിപ്പോൾ ഈ കാണിച്ചു തന്നെ ഓഫ് റോഡ് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി ഇവിടുത്തെ കാര്യങ്ങൾ ചോദിക്കാം സജി ചേട്ടനോട്. ഇവിടുന്ന് സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടക്കാറില്ലേ? ഇവിടെ ആദ്യം വന്നത് കലാഭൻ മണിയുടെ വാസന്തി ലക്ഷ്മിയുടെ ഒരു പാട്ട് സിനിമയാണ് ആദ്യം വന്നത്. അത് കഴിഞ്ഞ് മനസ്സിനക്കര, ജയറാമ, ശ്രീരാമയുള്ള ഒരു സീൻ, ഒരു പാട്ട് സീൻ എടുത്തിട്ടുണ്ട് ഇവിടുന്ന്. ഇവിടെ പിന്നെ ഇലവിഴ പൂഞ്ചിറ, പുതിയ ലേറ്റസ്റ്റ് ഇവിടെ ഇലവിഴ പൂഞ്ചിറ, സൗമൻ സാഗറിന്റെ ഇലവിഴ പൂഞ്ചിറ സിനിമ ഫുള്ളും തന്നെ ഇവിടെയാണ് എടുത്തത് ലൊക്കേഷൻ. 45 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി, അതിന്റെ ക്ലൈമാക്സ് എടുത്തിട്ട് റിസോർട്ടാണ്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ നമുക്ക് ദൂരക്കാഴ്ച ഇപ്പം ലേശം മങ്ങിയിരിക്കുകയാണ്. നല്ല കാലാവസ്ഥയാണെങ്കിൽ, അതായത് അറബിക്കടലിന്റെ കുറെ ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടുന്ന് കാണാൻ പറ്റും, ഇവിടുന്ന് കാണാൻ പറ്റും. ഇത് ആ കാണുന്നത് മൂലമറ്റം പവർ ഹൗസ് ആണ്. അതിപ്പോ ഈ ക്ലൗഡ് ഉള്ളതുകൊണ്ട് കറക്റ്റ് കാണുന്നില്ല. മൂലമറ്റം ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് ആണ്. അവിടുന്ന് കറണ്ട് എടുത്തിട്ട് വരുന്ന വെള്ളമാണ് ഈ താഴേക്ക് പോകുന്നത്. നമുക്ക് മേളിലേക്ക് കയറിയാല് മലങ്കര ഡാം വരെ നമുക്ക് ഒറ്റ വ്യൂവിൽ കാണാൻ പറ്റും മലങ്കര ഡാം. ഇവിടുന്ന് ശരിക്കും ക്ലൗഡ് ഒന്നും ഇല്ലെങ്കിൽ ഇവിടുന്ന് എത്ര ഡിസ്ട്രിക്ട് നമുക്ക് കാണാം? നമുക്ക് 5 ഡിസ്ട്രിക്ട് ഇവിടുന്ന് കാണാൻ പറ്റും. ഇടുക്കി, കോട്ടയം, ബൗണ്ടറി ആണ് ഈ സ്ഥലം. ഇവിടുന്ന് എറണാകുളം, തൃശ്ശൂർ, ആലപ്പുഴ, ആലപ്പുഴ മറ്റേ ചിറ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ആലപ്പുഴ ഇതുപോലുള്ള വണ്ടികളിൽ തന്നെ അങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. 4x4 ജീപ്പുകളാണ്. ഇതിലൂടെ വന്നിട്ട് ഓഫ് റോഡ് ഏകദേശം ഒരു 3-4 കിലോമീറ്റർ ഓഫ് റോഡ് തന്നെയാണ്. നമ്മുടെ വണ്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി കൺട്രോൾ ചെയ്യാനും പറ്റില്ല. അത് മാത്രമല്ല, ഇവിടുന്ന് പിന്നെ ബ്ലാക്ക് റോഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ റോഡാണ്. ഷാനൊക്കെ എങ്ങനെയുണ്ട് നമ്മുടെ ഇലവിഴ പൂഞ്ചിറ? ഓ, മനോഹരം. സ്ഥലങ്ങളൊക്കെ കാണുമ്പോഴേ ക്ലൗഡ് ഇല്ലെങ്കിൽ ഒന്നും കൂടി ക്ലിയർ ആയി കാണായിരുന്നു അല്ലേ? മാത്രമല്ല, ഇവിടെ ഒരു തീപിടുത്തൊക്കെ കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് നടന്ന് കയറിയിട്ട് ഏകദേശം ഒരു പകുതി എത്തിയപ്പോൾ താഴത്ത് നല്ല വ്യൂ പോയിന്റ് ആണ്, നല്ലൊരു തടാകമൊക്കെ ഉണ്ട്. പക്ഷേ ക്യാമറ വിസിബിലിറ്റി സമ്മതിക്കണം ജാത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല ക്ലൗഡ് ഉണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് പോയിന്റാണ് ഈ കണ്ടത്. ഇവിടെ എന്തോ ഒരു പോലീസ് സ്റ്റേഷനോ പോലീസ് വയർലെസ് സ്റ്റേഷനോ എന്തോ സംഭവം ഉണ്ട്. അതെന്താണെന്ന് അവിടെ പോയി കഴിഞ്ഞാൽ അറിയാം. അവിടുന്ന് താഴത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചകളാണിത്. ഇടക്കൊന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളോട്, കോട്ടയം ജില്ലയിലാണ് ഈ ഇലവീഴ പൂഞ്ചിറ. ഈ ടോപ്പ് ഹിൽസിൽ നിന്ന് ചിത്രീകരിച്ച മൂന്ന് ചിത്രങ്ങൾ ഇപ്പോൾ നേരത്തെ ചേട്ടൻ നമുക്ക് പറഞ്ഞു തന്നു. ഒന്ന് നീലാകാശവും ചുവന്ന ഭൂമിയും ആ ഒരു പടം, പിന്നെ മനസ്സിനക്കരൻ്റെ ഒരു പാട്ട് സീൻ ഇവിടുന്നാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. നല്ല അടിപൊളി സ്ഥലമാണ്. കയറ്റം കയറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ചെറിയൊരു കഥപ്പൊക്കുണ്ട്.
എത്തിയപ്പോൾ ഇവിടെ ഈ പോലീസ് വയർലെസ് സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഒരു വിൻഡ്മില്ല് പൊട്ടിക്കിടക്കുന്നുണ്ട്. ഇതിനെ കുറിച്ച് ആധികാരികപരമായിട്ടൊന്നും അറിയില്ല, എന്തായാലും അതൊന്ന് ക്യാമറയിൽ പകർത്തി. എന്തൊരു സാധനം കണ്ടാലും അതിൻ്റെ അടുത്ത് പോയിട്ട് ഒരു ഫോട്ടോ എടുക്കൽ ഷാനുഖാൻ്റെ ഒരു ഹോബിയാണ്. അപ്പൊ ഷാനുഖ് ഈ വിൻഡ്മില്ലിൻ്റെ അടുത്ത് പോയിട്ടും ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ക്ലൗഡ് ഇല്ലെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കാണാം. എന്നാലും ഞാനിവിടെ ക്യാമറ കറക്കി നോക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു ഭാഗം ഈ ഇലവീഴ പൂഞ്ചിറയുടെ ഏതെങ്കിലും ഒരു ടോപ്പ് ഹിൽസിൽ നിന്ന് നിങ്ങൾക്ക് വ്യൂ ആയിട്ട് കാണാൻ പറ്റുമോ എന്നറിയില്ല. എന്നാൽ ചെങ്കള ഇലവീഴ പൂഞ്ചിറയിലെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ മറക്കരുത്. ഇനി ഇതുപോലുള്ള അടുത്ത കാഴ്ചകളായിട്ട് ഞാനും മാഷും തിരിച്ചു വരും. അതുവരെക്കും ബൈ ബൈ.